അലിയൊന്നും ഇല്ല, ഇതിലേക്ക് ആരോ നടന്നു പോകുന്നേ കണ്ട. ഓടാ കേട്ടിട്ടുണ്ടായിരുന്നു, കിട്ടി ഓടാ. നിനക്ക് നല്ല വഴിയിലൊന്നും ചെയ്യാൻ കിട്ടിയില്ലടാ. ഈ മുതുകേറ്റത്ത് വഴി പോലും ഇല്ലാത്തടത്ത് വന്നിട്ടാണോടാ നിന്റെ വീലി അടിക്കുന്നത്. എന്റെ ദൈവമേ, ഇവിടെ വന്നപ്പോ എന്താ വേറൊരു വഴി കണ്ടു. ഇത് കണ്ടില്ലേ, ഇപ്പം പറഞ്ഞ ഇതിലെ വഴി ഉണ്ടെന്നാ. എന്റെ ക്ലച്ച് തങ്ങിക്കുവാടാ അതേല്. എന്റെ കൊറച്ച് കാടിന്റെ അകത്ത് കൂടെ പോന്നെ വൈബാ കേട്ടോ, അതിന്റെ അകത്ത് കൂടെ പോവാൻ നോക്കി. വഴിയൊന്നും ഇല്ല, ഇതിലേക്ക് ആരോ നടന്നു പോകുന്നേങ്ങണ്ട. ആ പെട്ര അവിടെ മരം വീണ് കിടക്കുവാടാ. അത് പൊങ്ങുന്ന് തോന്നുന്നില്ല. അപ്പൊ വഴി പാളയിന്ന് പോകുന്നു. അനങ്ങൂല, പൊക്കെ എടുത്ത് വെച്ചാലോ. നീ തന്നെ പൊക്കണം. ആ അവിടെ വെച്ചോ. അടി തട്ടിയോടാ, അടി തട്ടി നിൽക്കുവാടാ. ഈ പുറം ഇങ്ങോട്ടൊന്ന് നീക്കി വെച്ച ഒരു എൻ്റെ. ആ ഇടോ പോലെ പൊക്കടാ, 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 പൊക്കടാ. എന്താ പോലെ ഇടാ, താഴെ വലിയ കുഴിയാടാ. ഇപ്പൊ പവനെ ശവമായേനെ. എന്റെ മോനെ അങ്ങോട്ടുള്ള കുഴി നോക്കിയ നിങ്ങള് എല്ലാം കാണാ. ഒരു ആറേഴ് അടി താഴ്ചയുണ്ട് അവിടെ. വീട് കഴിഞ്ഞുണ്ടല്ലോ, നല്ല രസമായി. വണ്ടി അങ്ങ് അതേ തട്ടി ചരിഞ്ഞ് പോയതാണോ എന്റെ മോനെ. ഇത് നോക്കി, നമ്മൾ കുറച്ച് കാട്. ഇത് തമിഴ്നാട്ടിലേക്ക് ഈ വഴി പോകത്തില്ലടാ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വഴി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തമിഴ്നാട് കേട്ടോ. നോക്കി ശീലാണോ. അപ്പോൾ അവിടെ വരെ വഴിയുള്ളൂ. നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത്. ആ ഓ അവിടെ അല്ലേ. ഓ നോക്കി, ഫുള്ള് ആ ഫുള്ളൊരു കാടിൻ്റെ ആംബിയൻസ് കേട്ടോ. കാടാണ് ശരിക്കും പറഞ്ഞത്, ഇത് ഫുള്ള് കാടാണ്. അതായത് ആനയൊക്കെയുള്ള കാടാണ്. അപ്പം ഈ ഒരു ഭാഗത്തില്ല, കുറച്ച് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ മൊത്തം ആനയുള്ളൊരു സ്ഥലമാണ്. ഒരു നാലഞ്ച് ആനയെങ്കിലും ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഇവിടെ കണ്ടവരും ഉണ്ട്. ഈ താഴെയൊക്കെ ആന വരുന്നൊരു സ്ഥലമായിരുന്നു. കണ്ടില്ലേ ഫുള്ള് കാട്, കറക്റ്റൊരു കാട്. നോക്കി ഫുള്ള് മറ്റേ ചീവീടിൻ്റെ ശബ്ദമൊക്കെ, ചീവീടിൻ്റെ ശബ്ദമൊക്കെ ഉണ്ട്. ശകലം നേരം ഒച്ചയൊക്കെ ആയിരുന്നു നല്ലപോലെ കേൾക്കാം. കേട്ടില്ലേ, അല്ല നമ്മൾ വന്ന വഴിയാണ് കേട്ടോ ഇത്. നോക്കി ദേവിമരം, ഇവിടുന്ന് അങ്ങോട്ട് പോവാം. നോക്കി ഇവിടുന്നൊരു കുഴി എന്നൊക്കെ പറഞ്ഞാൽ ഇല്ല, അത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കട്ടെ ഉണ്ടോ. അതെ, അങ്ങ് താഴെ വരെ കുഴിയാണ്. എന്താ ഭാഗ്യത്തിന് താഴെ പോയില്ല. നോക്കി ഫുള്ളും അല്ല, ഭയങ്കര ഒരു ആംബിയൻസ് കേട്ടോ. വണ്ടി അവിടെ ഇരിപ്പുണ്ട്. നോക്കി ഫുള്ള് കാട് ണ്ടോ, മൊത്തം കാടാണ്. ഈ പാറയൊക്കെ, ഈ വെറൈറ്റി പാറയാട്ടോ.
അടിപൊളിയായിട്ട് ഉണ്ട്. നോക്കിയേ നമ്മൾ വന്ന വഴി, ഒരു വഴി ഉണ്ടെന്ന് പോലും അറിയാത്ത പാടില്ല. നമ്മൾ ശകലം ഫ്രണ്ടിലോട്ട് പോയി നോക്കുക. അതിൽ വഴിയില്ലെന്നാ, ബൈക്ക് പോകത്തില്ലെന്നാ പറഞ്ഞത്. ജസ്റ്റ് ഞാനൊന്ന് പോയി കാണിച്ചു തരാം. ഓ എൻ്റെ മോൻ, ഉള്ള ഇരുണ്ട് മൂടി കേട്ടോ. അതായത് ഇത് നോക്കി, മൊത്തം മഞ്ഞ്. കാടിൻ്റെ അകത്ത് കയറി വെളിയിറങ്ങിയപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്തെത്തിയോ നമ്മൾ? അല്ലേടാ ഇത് നോക്കി, ഫുള്ള് മഞ്ഞ് കയറി കിടക്കും കേട്ടോ. നോക്കിയ കയറിക്കൊണ്ടിരിക്കും. ഇപ്പം താഴെന്നാ വരുന്നത്, തോന്നുന്നു മഞ്ഞെല്ലാം കൂടെ താഴെ താഴെ ഭാഗത്തു നിന്നാ കയറി കയറി വരുന്നത്. ഇത് നോക്കി, താഴേന്ന് മൊത്തം കയറി വരുക കേട്ടോ. ഓ ഈ ഒരു മല. ഇത് ഫോണിൽ, ഞാനിപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഫോണിൽ കാണുന്നതിനേക്കാളും എൻ്റെ മോനെ നേരിട്ട് കാണാറുണ്ടല്ലോ. ഇതേ ഒരു കയറ്റമെന്നൊക്കെ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു കയറ്റം കേട്ടോ. ഇങ്ങനത്തെ അല്ല, ഇങ്ങനെ ഇരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ്. ഓ വേറൊരു വൈബ്, നല്ല രസം എന്ന് പറഞ്ഞാൽ അമ്മായി ഒരു നല്ല ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെ ഇങ്ങനെ കിടക്കുക. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് നോക്കി ഇവിടെ, ഇതേ അവിടെയൊക്കെ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഇതിൻ്റെ അകത്താണ് കേട്ടോ നിന്നത്, കാടിൻ്റെ അകത്ത്. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ, ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൈമിലാണ് കേട്ടോ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. നമ്മൾ തിരിച്ചു പോവാ. ഇനിയിപ്പോൾ വണ്ടി ഇവിടെ നിന്ന് തിരിക്കണം. തിരിക്കുന്നതാണ് സ്കീം. എവിടുത്തെ തിരിച്ചു വിടാം, അവിടോട്ട് കയറ്റിയിട്ട് തിരിച്ചു നോക്കാം. അവിടെ ആഗ്രഹമുണ്ട്, അതൊക്കെ പറയലേക്ക് വരുവാണ്. പോരെ പോട്ടെ. ഓ ഒരു ദിവസം തിരിച്ചു. ഇനിയിപ്പോ നമുക്ക് ടാസ്ക്, അപ്പോ ഇപ്പൊ ഇനിയിപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ളതാണ് ഒരു ടാസ്ക്. എടാ ഫ്രണ്ട് വെക്കാൻ പറ്റത്തില്ലടാ, കാല് പോലും കുത്താൻ പറ്റുന്നില്ല. അടി തട്ടൂടാ, നീ എടുത്തു വെച്ചോ, അതാ നല്ലത്. എടുത്തു വെച്ചാൽ പറഞ്ഞാല് എന്റെ പൊന്നെ എന്താകും. ഞാനേ ഫ്രണ്ട് പൊക്കി പിടിക്കാം, നീ ബാക്കി ഇച്ചിരി ഓടിച്ചു പോരാമോ? അടി തട്ടൂടാ, ഇത് കണ്ടില്ലേ? അതാ ഞാൻ ഫ്രണ്ട് പൊക്കി പിടിക്കാം. നീ ഒരു കാര്യം ചെയ്, ഈ പുറകെ സൈഡിലേക്ക് ശാലം എടുത്തു വെക്ക്, ചവിട്ടാനായിട്ടൊന്നും ഇല്ല. ഞാനേ പൊക്കി തരാ, നീ നൈസായിട്ട് ത്രോട്ടിൽ എടുത്ത് വണ്ടി ഇങ്ങോട്ട് ആക്കാവോ? എന്റെ പൊന്ന കാഴ്ച, വണ്ടി എന്ന് പറയുന്നത് എന്റെ എന്റെ കാലിന്റെ മണ്ടക്കാണ്. എന്താ നമ്മള് പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്നു കേട്ടോ. വേണ്ടില്ലേ വണ്ടി, എന്റെ കാലിന്റെ വണ്ടൊക്കെ എടുത്തോ. നാലല്ല നല്ല പോലെ എടുത്തോ കേട്ടോ, എന്തായാലും വീണു. അമ്മച്ചേ ചരിച്ച് തമ്മനെയില് തമ്മനെയില് പോരട്ടെ അമ്മേ. അയ്യോ
പണ്ട് കാലേല കട കിടക്കുന്നത്, ഈ കമ്പി ഉണ്ടല്ലോ കാലേല കിടക്കുന്നത്. അയ്യോ എന്റർടൈൻമെന്റ് പർപ്പസ് ഒള്ളി വീഡിയോ കേട്ടോ അവിടെ. ഇത് ആക്ടിങ് അല്ല, ഇത് ഒറിജിനൽ തന്നെ കേട്ടോ. വണ്ടി പൊക്കു കേട്ടോ. ഞാൻ തോയ്ക്ക് താഴേക്കുള്ള ഒരു കുഴി നോക്കിയത്, ഈ കമ്പയിലൊക്കെ കേട്ടോ തടഞ്ഞു നിൽക്കുന്നത്. പൊക്കടാ ഒരു അല്ലല്ല നിക്ക്, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഇതിൻ്റെ അടിയിൽ നിന്ന് കാലെടുക്കട്ടെ. ആ എടുത്തെടുത്തു, അതാ ഞാനും ആലോചിക്കുന്നേ. നീയേ ഫ്രണ്ടി പിടിക്ക്, ഞാൻ ഒന്ന് കേറട്ടെ. ആ ആ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട്. ക്ലച്ച് പിടിയടാ, നീ പിടിച്ചോ, ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്റെ പൊന്നെ, ഈ സാധനങ്ങൾ ഇല്ലായെന്നൊക്കെ ഉണ്ടല്ലോ ഞങ്ങളതെ. ഞാൻ പറഞ്ഞല്ലേ ഇവിടുന്ന് ആറേഴടി ഒന്നും അല്ല, അത് നല്ല വായിച്ചുകൊണ്ട് കേട്ടോ, ഉരുണ്ട അങ്ങ് പോത്തേ ഉള്ളു. കമ്പുള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ രണ്ടുപേര് എന്നെ അയ്യാൻ പറ്റുമല്ലേ. നീ എടുത്തോ, കാലൊക്കെ മുറിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഓ മോനെ, അപ്പൊ ഇറങ്ങിപ്പോന്ന ഒരു വീഡിയോ ആയിട്ട് വേണേ അമ്മക്ക് ഇതിടാ. അയ്യോ ഓഫ് റോഡ് അപാരത, എന്തോ ഭാഗ്യത്തിന് ചത്തില്ല. നീ പോട്ടെ, ഞാൻ വീഡിയോ എടുത്തോണ്ട് വരാം. താക്കോല നോഫാ, പോട്ടെ. അയ്യോ അത്തേ പറഞ്ഞ എം ഡി ആയതുകൊണ്ടാ കേട്ടോ, എം ഡിക്ക് ഒന്നാമത്തെ സ്കീം വെയിറ്റ് ഇല്ല. വേറെ വെയിറ്റ് ഉള്ള വണ്ടി വല്ലതാണെങ്കിൽ ഉറപ്പാ അതിലെ താഴെയും പോവും. നമ്മളിപ്പോൾ അതെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നോക്കി വേറൊരു വൈ വൈ നോക്കി ഫുള്ള് കാട്. ഈ കാടിൻ്റെ അകത്തൂടെ നമ്മളിപ്പം പോയിട്ട് വന്നേ, കാലും എല്ലാം മുറിഞ്ഞു, അവൻ്റെ ഫുള്ള് മുറിഞ്ഞു. ഓ എൻ്റെ മോനെ, ഓ ആ വീഴ്ച ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ, തിരിച്ചു പോകുമ്പോൾ ഒരു വീഴ്ച വീഴുമെന്ന്. പക്ഷെ അത് ഇങ്ങനെ നടക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല, അതാണ് സംഭവം. അപ്പോൾ ഓക്കെ നമ്മളപ്പം തിരിച്ചിറങ്ങുക, ഞാൻ ഇനി കുറച്ച് നേരം പുറകെ ഇരിക്കാം, എന്താവുമെന്ന് ബാക്കി കണ്ടറിയാം. എൻ്റെ മോനെ, ഇത് ശരിക്കും വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും കേട്ടോ. പക്ഷേ ഇവനെന്ന് പറഞ്ഞാൽ ഇവൻ ഇവിടെ ഉള്ള ആളാണ്, ഇവൻ ഇതിൽ വണ്ടിയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നേ. അതായത് ബൈക്കായിട്ട് മാത്രമല്ല ജീപ്പായിട്ട് വരുന്നയാ. അപ്പോൾ ഇവന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇതുപോലത്തെ വഴി കൂടെ പോയി, അതുകൊണ്ടാണ് ഇവൻ ഞങ്ങൾ രണ്ടുപേർ കയറിപ്പോന്നേ. അല്ലാതെ വഴി അത്ര എളുപ്പമായിട്ടൊന്നും അല്ല, വഴി എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് എന്താ പറയുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കട്ട ഓഫ് റോഡ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ പോലും വഴി ഭയങ്കര സീനാണ് കേട്ടോ. സീനെന്നൊക്കെ പറഞ്ഞ അമ്മാതിരി സീനാണ്, കാരണം ഈ ഇത് നോക്കി ഫുള്ള് ഓ എന്താ പറയണ്ടെന്ന് പോലും അറിയത്തില്ല, ഇതുപോലത്തെ ഒരു റോഡാണ്. നമ്മൾ കയറിയൊക്കെ വന്നപ്പോഴേക്കും പീസ് മേലിൽ കയറി, കാരണം ഈ എം ഡിയുടെ ഒന്നാമത്തെ കേസ് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി ചുമ്മാ കൂളായിട്ട് അങ്ങ് കയറിപ്പോക്കോളൂ. അതാണ് എം ഡിയുടെ ഒരു ഗുണം. ഞാൻ കഴിഞ്ഞ തവണ കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതുകൊണ്ടൊരു എന്താ പറയുന്നത് നല്ല രസമുണ്ട് ഇതുപോലത്തെ വഴിയിൽ കൂടെ എം ഡിയും കൊണ്ട് പോകാനാണെങ്കിൽ പോലും. അപ്പോൾ എൻ്റെ പൊന്നു കാശ് ആ ഒന്നും പറയാനില്ല, ഇതുപോലത്തെ വഴിയിൽ കൂടെ വരുമ്പോൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക, ആൾക്കാരെയൊക്കെ ആയിട്ട് വരാവുള്ളൂ. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ അവിടെ മറിഞ്ഞെടുത്താണെങ്കിൽ പോലും ഇവനുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത്, ഇല്ലെങ്കിൽ അവിടെ കിടന്നേനെ. കാരണം ഒന്നാമത്തെ കേസ് അത് തമിഴ്നാട് ബോർഡർ കൂടാണ്, അപ്പോൾ നമുക്ക് റേഞ്ച് പോലും കിട്ടത്തില്ല. ഒരു കോൾ വിളിക്കണമെങ്കിൽ പോലും എൻ്റെ സിമ്മിനൊന്നും ആണെങ്കിൽ അവിടെ റേഞ്ച് പോലും ഇല്ല. വേണ്ട കാലേനെ കേട്ടോ വന്ന് വണ്ടി വേണം. അതായത് ഈ കമ്പി ഇല്ലേ, ഈ കമ്പി എൻ്റെ കാലിൻ്റെ മുട്ടയിലാണ് വന്ന് കുത്തി തന്നത്. പക്ഷേ എന്തോ പതുക്കെ വെച്ചോണ്ടാന്ന് തോന്നുന്നു, വലിയ വേദനയൊന്നുമില്ലായിരുന്നു. പിന്നെ താഴേക്ക് മറ്റേ നമ്മുടെ ഈ സസ്പെൻഷൻ പോലായിരുന്നു കളിയായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നു വലിയതായിട്ടൊന്നും പറ്റാഞ്ഞത്. പക്ഷേ ഈ കമ്പി കൊള്ളാം കേട്ടോ,
ഒരു സേഫ്റ്റി ആ വാ നമ്മൾ ദേ തിരിച്ച് പോക്കൊണ്ടിരിക്കുക ഇനിയിപ്പം വലിയ ദൂരമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും ടിൽ ദെൻ ബൈ ബൈ